ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ അവതാരികയായി പ്രത്യക്ഷപ്പെട്ടതിനു ശേഷമാണ് രഞ്ജിനി ഹരിദാസ് എന്ന വ്യക്തിയെ മലയാളികൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് വ്യത്യസ്തമായ അവതരണ ശൈലി ഇവർക്ക് ഗുണവും ദോഷവും ചെയ്തിട്ടുണ്ട് രഞ്ജിനിക്ക് മലയാളം നേരെ ചൊവ്വേ സംസാരിക്കുവാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് പലരും ഇവരെ കളിയാക്കി എന്നാൽ ഒരു വലിയ വിഭാഗം കൗമാരക്കാരും യുവാക്കളും രഞ്ജിനിയുടെ ആരാധകരായി മാറുകയും ചെയ്തിരുന്നു മലയാളികളുടെ പ്രിയ നടൻ ജഗദീശ് ശ്രീകുമാർ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ രഞ്ജിനിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ തുറന്നടിച്ചു ഏറെ കഷ്ടതകൾ നേരിട്ടാണ് രഞ്ജിനി ജീവിതത്തിൽ ഉയർന്നു വന്നത് ഏഷ്യാനെറ്റിൽ അവതാരികയായതിനു ശേഷം ഇവർ ഫ്ലവേഴ്സ് ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇന്ന് ഒരു ടെലിവിഷൻ പരിപാടികളിലും രഞ്ജിനിയെ കാണാറില്ല ചാനലുകൾ ഇവരെ ഒഴിവാക്കിയെന്ന് പറയുന്നതാകും ശരി കലാസന്ധ്യകളിലേക്ക് അവതാരികയായി ക്ഷണിച്ചാൽ മാത്രം പോകും ആ രീതിയിലേക്കായി കഴിഞ്ഞിരിക്കുന്നു രഞ്ജിനിയുടെ അവസ്ഥ അന്യഭാഷകളിൽ നിന്നും ചലച്ചിത്ര താരങ്ങൾ കേരളത്തിലെത്തുമ്പോൾ അവർ പങ്കെടുക്കുന്ന പരിപാടികളിലെ അവതാരിക രഞ്ജിനി ഹരിദാസ് ആയിരിക്കും സണ്ണി ലിയോൺ സൂര്യ വിക്രം വിജയ് പോലുള്ളവർ പങ്കെടുത്ത പ്രോഗ്രാമുകളിൽ രഞ്ജിനിയുടെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ് നാൽപ്പതാം വയസ്സിലേക്ക് അടുക്കുന്ന ഇവർ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ ധാരാളം ആൺ സുഹൃത്തുക്കൾ രഞ്ജിനിക്കുണ്ട് അവരുമൊത്ത് ബാറുകളിലും പബ്ബുകളിലും ഇവർ നേരം ചിലവഴിക്കുന്നതിൻ്റെ പലതരം ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ആൺ സുഹൃത്തുക്കളുമൊത്ത് ഇഴുകിച്ചേർന്ന് ഇടപഴകുന്നതിനും ചുമ്പിക്കുന്നതിനുമൊന്നും യാതൊരു മടിയും രഞ്ജിനി കാണിക്കാറില്ല താൻ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് സ്കൂൾ കാലഘട്ടം മുതൽ പ്രണയത്തിലേർപ്പെട്ട രഞ്ജിനി നിരവധി പേരുമായി ഇഷ്ടത്തിലായിരുന്നു എന്നാൽ ഒന്നും വിവാഹത്തിൽ എത്തിച്ചേർന്നില്ല അതിനു പറ്റിയ ഒരാളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രഞ്ജിനി പറയുന്നത് ഇവർ ഇപ്പോൾ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് ഒഴിവു സമയങ്ങൾ ആ കുഞ്ഞിനോടൊപ്പം ചിലവഴിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് കഴിഞ്ഞിടെ നടി തുറന്നു പറഞ്ഞിരുന്നു ചില സിനിമകളിൽ വേഷമിട്ട് രഞ്ജിനിക്ക് ഒരു മുൻനിര നായികയായി ഉയരുവാൻ സാധിച്ചില്ല ചാനൽ അവതാരകയായി ശോഭിച്ച് ആ നല്ല കാലം നഷ്ടപ്പെട്ടുവെങ്കിലും രഞ്ജിനി എന്നും മലയാളികളുടെ മനസ്സിലുണ്ട് എന്നാൽ രഞ്ജിനിയുടെ മദ്യപാന ശീലവും അനാവശ്യ പ്രതികരണം നടത്തുന്ന സ്വഭാവവും ഇഷ്ടമല്ലാത്ത ഒട്ടേറെ പേർ ഇന്നും നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് രഞ്ജിനി ഹരിദാസിനെ കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക